ഇന്ത്യയുടെ മുഖ്യ സുരക്ഷാ ഉപദേഷ്ടാവായ അജിത് ഡോവൽ ഇപ്പോൾ ദക്ഷിണേന്ത്യ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതിന്റെ പ്രധാനമായ ലക്ഷ്യം തന്നെ ലഷ്കർ ഭീകര ബന്ധവുമായി ബന്ധപ്പെട്ട് കൊടുങ്ങല്ലൂർ സ്വദേശിയെ ഇപ്പോൾ കേരള പോലീസ് പൊക്കിയ സംഭവം, അത് തുടക്കം കുറിക്കുന്നത് വലിയ രീതിയിലുള്ള സ്ഫോടനാത്മകമായ സംഭവങ്ങളുടെ ഒരു പരമ്പരയ്ക്കായിരുന്നു. എന്നാൽ അതിനെയൊക്കെ വളരെയധികം ശ്രമഫലത്തോടെയാണെങ്കിലും തകർത്തിരിക്കുകയാണ് അജിത് ഡോവൽ. രഹസ്യാന്വേഷണ ഏജൻസി സംശയിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാൻ ഉള്ള പ്രധാന കാരണം 4 വർഷത്തെ അതീവ രഹസ്യമായ കഠിനാധ്വാനത്തിന്റെ ഭാഗമായിരുന്നു. 2015 അജിത് ഡോവൽ കന്യാകുമാരി തീരവുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളിലൊക്കെ വേഷപ്രച്ഛന്നനായി വന്ന് വിവാഹ സൽക്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ എന്ന രീതിയിലേക്ക് വന്നതിന്റെ പ്രധാന കാരണം പ്രത്യേകമായും ചില കടൽ തീരങ്ങൾ കേന്ദ്രീകരിച്ച് തമിഴ്നാടുമായിട്ട് ഏകദേശം 50 മുതൽ 60 നോട്ടിക്കൽ മൈൽ മാത്രം അകലമുള്ള ചില പ്രത്യേക കടൽ തീരങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഭീകരവാദ സംഘടനകൾ അതിശക്തമായ രീതിയിലുള്ള ആയുധ കടത്തുകൾ നടത്തുന്നു എന്നതുകൊണ്ട് തന്നെയാണ്. പ്രത്യേകിച്ചും കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ ഈസ്റ്റർ ദിനത്തിൽ നമ്മുടെ അയൽ രാജ്യമായ ശ്രീലങ്കയെ പിടിച്ചു കുലുക്കിയ സംഭവമായിരുന്നു. കൊളംബോയിലെ പള്ളികളും അതുപോലെ തന്നെ മുന്തിയ 2 ഹോട്ടലുകളിലും നടത്തിയ സ്ഫോടന പരമ്പരകൾ, ഇതുമായി ബന്ധപ്പെട്ട തീവ്രവാദ സംഘടനകളുടെ വ്യക്തമായ പങ്കുകൾ വെളിപ്പെട്ടതോടുകൂടിയാണ് കർശനമായ നിർദ്ദേശങ്ങൾ അതിസുസൂക്ഷ്മമായി രഹസ്യാന്വേഷണ ഏജൻസിയായ റോ ഇന്ത്യയുടെ പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യൻ ഭാഗങ്ങളിലേക്ക് കൊടുത്തതായി റിപ്പോർട്ടുകൾ വന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ കൃത്യമായ നിർദ്ദേശങ്ങൾ പേര് സഹിതം രഹസ്യാന്വേഷണ ഏജൻസി കൊടുത്തെങ്കിലും ശ്രീലങ്ക അത് മുഖവിലക്കെടുക്കാത്തതിന് കിട്ടിയ ഒരു തിരിച്ചടിയായിരുന്നു. പക്ഷേ അവിടുത്തെ ദുരിതം, പ്രത്യേകിച്ചും ടൂറിസ്റ്റ് മേഖലയിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്തി വരുന്ന ശ്രീലങ്കയ്ക്ക് അത് കനത്ത ആഘാതമായിരുന്നു. ഏകദേശം 4.5 കൊല്ലമായി നടന്ന ആയുധ കടത്ത്, ചെറുതും വലിയ തോതിലുമായി നടന്ന ആയുധ കടത്ത് ഇതിന്റെ പിന്നിലുണ്ട് എന്നാണ് ഇപ്പോൾ സുരക്ഷാ അന്വേഷണ ഏജൻസിയായ റോ സംശയിക്കുന്നത്. ശ്രീലങ്കയിൽ പാക് നുഴഞ്ഞുകയറ്റക്കാർ, പ്രത്യേകിച്ചും ചൈനയുടെ പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്ന പാക് ചാര സംഘടനകൾ, അവരുടെ അധീനതയിലുള്ള നുഴഞ്ഞുകയറ്റ തീവ്രവാദികൾ, പരിശീലനം ലഭിച്ച ആളുകൾ, ഇവരൊക്കെയാണ് കൊളംബോ സ്ഫോടനത്തിന് പിന്നിൽ ഉണ്ടായിരുന്നത് ായി വ്യക്തമായത്. എന്നാൽ ഇതിലെ മുഴുവൻ പ്രതികളെയും പിടിക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ലഷ്കർ ഇ തയ്യിബയിലേക്ക് വഴുതി മാറുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിപ്പോകുകയും ചെയ്തു. എന്നാൽ ശ്രീലങ്കയുമായി ബന്ധപ്പെട്ട സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്വം ലഷ്കർ ഇ തയ്യിബ ഏറ്റെടുത്തിരുന്നില്ല. മറ്റ് രഹസ്യ ഏജൻസികളെ കൊണ്ട് അന്വേഷിക്കാൻ ശ്രീലങ്കൻ സർക്കാർ ഇന്ത്യയുമായി സഹകരിച്ചില്ല എന്നുള്ളതാണ് അതിനേക്കാളും വ്യക്തമാക്കുന്ന മറ്റൊരു സത്യം. തമിഴ്നാട്ടിൽ മാത്രം ഭീകരർ നുഴഞ്ഞുകയറിയ റിപ്പോർട്ടുകൾ വന്നപ്പോൾ 1000 കണക്കിന് ഉദ്യോഗസ്ഥർ അവരെ പിടികൂടാനായി പരിശോധനയിൽ മുഴുകി വരികയാണ്. ഇപ്പോയ 2 ദിവസങ്ങളിലായി കോയമ്പത്തൂർ കേന്ദ്രീകരിച്ച് ഭീകരർ തമ്പടിച്ചിരിക്കുന്നു എന്ന മുന്നറിയിപ്പ് കേരളത്തിലും തമിഴ്നാട്ടിലും പ്രത്യേകിച്ചും തീരപ്രദേശങ്ങളിൽ നൽകിയിരുന്നു. അത് പോലീസ് അതീവ ജാഗ്രതയോടെയായിരുന്നു പുലർത്തിപ്പോന്നിരുന്നത്. അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു അറസ്റ്റ് നടന്നിരിക്കുന്നത്. തമിഴ്നാട്ടിലെ പ്രദേശമായ കൊടിയാക്കര കേന്ദ്രീകരിച്ചായിരുന്നു ആയുധ കടത്ത് എന്ന് പിന്നീടുള്ള രഹസ്യ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ട് കഴിഞ്ഞിരുന്നു. അജിത് ഡോവലിൻ്റെ ശക്തമായ മാസ്റ്റർ ബ്രെയിൻ ആയിരുന്നു ഒരു പരിധിവരെ സൗത്ത് ഇന്ത്യയിലേക്ക് ഭീകരരുടെ നുഴഞ്ഞുകയറ്റത്തിനും അതുപോലെ അവരുടെ ഗൂഢപദ്ധതികളും ഒരു പരിധിവരെ തകർക്കാൻ കഴിഞ്ഞത്. എന്നാൽ ഇനിയും അതീവ ജാഗ്രതയായിരിക്കണം എന്ന നിർദ്ദേശം തന്നെയാണ് രഹസ്യാന്വേഷണ ഏജൻസിയായ റോ നമുക്ക് നൽകുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.